മനസിന്റെ താളമ്പിയേച്ചു ഞങ്ങൾ പിറന്നല്ലോ, മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ. കളിയും ചീരിയെല്ലാം കനവിൽ പോലും ഈരുട്ടല്ലോ. കതിരും പാതിരു കണ്ടറിയാത്തെ കാലം പോയല്ലോ. പ്രായം കടന്നിട്ടും പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സം പരിപാലിക്കുന്നവർക്ക് പറയാൻ വയ്യാത്ത നീരസം. പ്രായം കടന്നിട്ടും പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സം പരിപാലിക്കുന്നവർക്ക് പറയാൻ വയ്യാത്ത നീരസം. നൂലിയ പൊട്ടിയ പട്ടം പോലെ പറന്നല്ലോ, നാളേക്കായി കണ്ടിടും മാറ്റം മൂഹി കാണില്ലല്ലോ. മനസ്സിൻ്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ, മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ. കളികൂട്ടു കളികൂട്ടുകാരൊത്ത് ആടി പാടി നടക്കാനും കൗതുകമേറിയ കാഴ്ച കണ്ടു രസിക്കാനും. കൈപ്പിടിച്ചോ മേനി ചരിയിൽ ചേർക്കാനൊരാളില്ല, കഥനങ്ങൾ കേൾപ്പിക്കാൻ ഞങ്ങൾക്കായതെല്ലാം കൈവില്ല. മനസ്സിൻ്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ, മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ. മണ്ണിൽ മനുഷ്യൻ്റെ രൂപം നൽകി നടത്തിച്ചേ, മനസ്സിൽ ചിറകറ്റ ചിന്ത മാത്രം മൂളപ്പിച്ചേ. മണ്ണിൽ മനുഷ്യൻ്റെ രൂപം നൽകി നടത്തിച്ചേ, മനസ്സിൽ ചിറകറ്റ ചിന്ത മാത്രം മൂളപ്പിച്ചേ. ലോകത്തെ തൂക്കം ചാലിട്ട് ഉരുകിത്തീർന്നിടും ആയുസ്. മനസ്സിൻ്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ, മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ. താങ്ങും താണാലേക്ക് ഞങ്ങൾ താളത്തിലോരോരോ പാഠം ചൊല്ലി പാടിപ്പിച്ച്, താങ്ങും താണാലേക്ക് ഞങ്ങളെ എന്നും സ്നേഹിച്ച്, താളത്തിലോരോരോ പാഠം ചൊല്ലി പാടിപ്പിച്ച്. കാരുണ്യം തൂകിയിടും കൈകൾ കൊണ്ടു താലോടിയിടും, ലൗഷോറിനെ കേളും കനിവും റാഹത്തും റഹ്മാനെ. മനസ്സിൻ്റെ താളം പിയച്ചു ഞങ്ങൾ പിറന്നല്ലോ, മാതാപിതാക്കൾക്കും മതിവോളം ദുഃഖം തന്നല്ലോ. കളിയും ചീരിയെല്ലാം കനവിൽ പോലും ഈരൂ
മുട്ടല്ലോ കതിരും പാതിരും കണ്ടറിയാത്തെ കാലം പോയല്ലോ. മദർ ഈസ് എ ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് എത്ര വാസ്തവം. ഒത്തിരി നൊമ്പരങ്ങളും ഒത്തിരി വിഷമങ്ങളും നിറഞ്ഞ ജീവിത രീതിയിൽ നിന്നും ഈ ലോകത്തോട് തന്നെ വിട പറയുന്ന ഒരവസ്ഥയിൽ നിന്നും മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് സത്യം മനസ്സിലാക്കിയാവാം വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വന്നത്. ഒരു പക്ഷേ ബുദ്ധിമന്ദി സംഭവിച്ച ഒരു കുട്ടി ജനിച്ചു പോയതിന് ആ അമ്മ സ്വയം തന്നെ ശപിച്ചിട്ടുണ്ടാവാം. എങ്കിലും ദൈവം തന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ സന്തോഷത്തോടെ തന്നെ ഏറ്റെടുക്കുമെന്ന പ്രതിജ്ഞയോടെ ജീവിക്കുവാൻ തുടങ്ങിയെങ്കിലും ആ സ്ത്രീയുടെ മനസ്സിൽ എപ്പോഴൊക്കെയും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അർത്ഥശൂന്യമായ അന്തരീക്ഷത്തിലേക്ക് നോക്കിയിരുന്നിട്ട് എന്ത് കാര്യം? ഒരു കുട്ടി ജനിച്ചു പോയാൽ അത് ഓട്ടിസം എന്നൊരവസ്ഥയാകുമ്പോൾ താൻ പ്രസവിച്ച അവന്റെ വായിൽ നിന്നും അമ്മയെന്നുള്ള ഒരു വിളി കേൾക്കുവാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവാം. ഇനിയും അങ്ങനെ വിളിക്കുമെന്ന് പ്രതീക്ഷയോടെ ഒരു സ്പെഷ്യൽ സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർക്ക് കിട്ടുന്നതിലും കൂടുതൽ സമയം കുട്ടി രക്ഷിതാക്കളുടെ കൂടെയാണല്ലോ. ഒരല്പം സമയമെങ്കിലും ഞങ്ങൾക്കും വേണ്ടി ചെലവഴിച്ചിരുന്നു എത്ര നന്നായിരുന്നു. ഇനിയും ഇന്ന് പലരും ബുദ്ധിമന്ദ്യം എന്നതൊരു നാണക്കേടായിട്ടും അവനെ വീട്ടിലെ ഇരുട്ടുമുറിയിൽ അടിച്ചിടുന്നതും സാധാരണ കാഴ്ചയാണ്. എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? സമൂഹം എന്തിനാണ് ഞങ്ങളെ അവഗണിക്കുന്നത്? മലപ്പുറം ജില്ലയിലെ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് വീടുകളിലുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. അതിന് കാരണം ആയിട്ട് പറയുന്നത് ഇവിടെ പല ഫാക്ടറികളും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ആ ഫാക്ടറികളൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ടും അതിൻ്റെ പൊല്യൂഷനും ഒക്കെയാണ് ഇതിനൊരു കാരണം എന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത്. അത് ശരിയായാലും തെറ്റായാലും ഈ ഏരിയയിൽ ഒരുപാട് ഭിന്നശേഷിയുള്ള കുട്ടികൾ ഇപ്പോഴും ജനിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഉള്ളത് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിലാണ്. കാണാൻ ഒരുപാട് ദൂരത്തിൽ നിന്ന് വരിക കേട്ടോ. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ്. പകൽ മാത്രം ഇവിടെ വന്ന് അവർ പഠിക്കും, വൈകുന്നേരം അവനവൻ്റെ വീട്ടിലേക്ക് പോകും. നമുക്ക് അവരൊക്കെ കാണാം. ഇതെന്റെ സുഹൃത്ത് അനിയൻ അഭിനന്ദിയോ പതിവാഞ്ഞാം കരുമുയർത്തി പഠിച്ചറബോടിരുന്നേ പകലും രാവും പ്രയാസപ്പെട്ടേ മനസ്സ് കൂട്ടി കരഞ്ഞീ തിണിഞ്ഞ
പൊറുക്കേ സകലം പാവം പൊറുക്കേ പതിവായി ഞാം കരുമുയർത്തി പടച്ചറബോടിരുന്നേ പകരം രാപം പ്രയാസപ്പെട്ടേ മനസ്സ് പൊട്ടി കരഞ്ഞി ഒരുപാട് ദൂരത്തു നിന്ന് വരാട്ടോ. കറക്റ്റ് കൊണ്ടല്ലടാ എല്ലാവർക്കും ശരി സ
പൈസ കിട്ടിയത് സെക്കൻഡ് കിട്ടി.
എന്തൊക്കെ പല സാധനങ്ങൾ ഉണ്ടാക്കൂലേ, അല്ല അത് ഐഡിയ നമ്മള് കൊടുക്കണം, ഐഡിയ നമ്മള് കൊടുക്കണം, ഒരു മണിക്കൂറോടെ വേറെന്തൊക്കെയുള്ള ഇത് നൂലല്ലേ, ഇതെന്താക്കാൻ പോണേ ഇതുപോലെ അങ്ങനെ തുടങ്ങാല്ലേ അത്. അപ്പൊ ആദ്യം മനസ്സിലെ ഐഡിയ വേണം അല്ലേ, മനസ്സിലാണുള്ളത് ഇതുപോലത്തെ കാണിച്ചു കൊടുക്കും. പറഞ്ഞാലും രണ്ടു മൂന്ന് ആഴ്ച ഒക്കെ വേണ്ടി ആദ്യം പെട്ടെന്ന് എന്റെ തോന്നും അങ്ങനെ എഴുതും, ക്ലാസ്സിലൊക്കെ എഴുതും അങ്ങനെ എഴുതി വരും. പക്ഷെ നമ്മള് ആ ബുക്കിലൊക്കെ എടുത്ത് നോക്കിയാൽ അതൊന്നും മനസ്സിലാവൂല. ഏതായിട്ട് ഇഷ്ടമുള്ള കവിത എന്ന് ചൊല്ലി ിൽ വന്നല്ലോ മണിമാല സിംഹത്തിന്നാളുകളിൽ പൂവേ പൊലി പൂവേ മാവേലി തമ്പുരാണ്ടിയേയുന്നല്ലേ മാവേലി തമ്പുരാണ്ടിയേയുന്നല്ലേ. സ്ഥാപനത്തിന്റെ പേര് ലവ് ഷോർ അല്ലേ, ലവ് ഷോറിൽ ഇപ്പൊ നമ്മള് കണ്ടു ഏകദേശം എത്ര കുട്ടികൾ, 134 എത്ര വർഷമായിട്ടുണ്ടാവും ഇവിടെ? 13 വർഷം. 13 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഇവിടെ നമ്മള് 13 കുട്ടികളുമായിട്ടാണ് ഇതിന്റെ തുടക്കം ഉണ്ടായിരുന്നത്. പിന്നെ ഈ പരിസരത്ത് നിന്നും അതിന്റെ ചുറ്റുഭാഗത്തു നിന്നുള്ള കുട്ടികൾ കണ്ടമാനം വന്ന് വന്ന് അവരുടെ ഒരു അഭയകേന്ദ്രമായി മാറുകയാണ് അതുണ്ടായത്. ഇത്രയും വലിയ രീതിയിൽ ഇത്രയും കുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണാം. അപ്പോൾ ലവ് ഷോറിനെ പറ്റി കുറേ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇതുപോലെ വേറെയും സ്ഥാപനങ്ങളുണ്ട്? ഇത് 3 ജില്ലകളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ ഹെഡ് ഓഫീസും പഴയ സ്ഥാപനം കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനടുത്ത് പന്നിക്കോട് പറഞ്ഞൊരു ഗ്രാമത്തിലാണ്. അവിടെ ലവ് ഷോറിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞ് ഇത്തരത്തിലുള്ള കുട്ടികളുടെ രക്ഷിതാക്കളും അഭ്യുദയകാംക്ഷികളും അവരുടെ പ്രേരണയ്ക്ക് നിർബന്ധമായിട്ടാണ് പല സ്ഥലങ്ങളിലെ സ്ഥാപനം തുടങ്ങേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്. ഫണ്ടും കാര്യങ്ങളൊക്കെ ആളുകൾ ഫണ്ട് വളരെ കഷ്ടപ്പെട്ട രീതിയിലാണ് ഇതിനെ കാര്യങ്ങളൊക്കെ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫണ്ട് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടോ സ്ഥിരമായിട്ടുള്ള സംവിധാനത്തിലൊന്നും തന്നെ ഇതിനില്ല. അപ്പോൾ ഗവൺമെൻറ് നാമമാത്രമായ ഒരു ഗ്രാൻറ് എന്നുള്ള നിലയ്ക്കൊരു സംഖ്യ തരുന്നുണ്ട്. അത് ഇതിൻ്റെ ചിലവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എവിടെയും എത്തുകയില്ല, വളരെ അപര്യാപ്തമായ ഒരു തുകയാണ്. പക്ഷേ ഇത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും പല നിലക്കും സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവരവരാൾ ചെയ്യാൻ പറ്റുന്ന സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഇപ്പോഴും ലവ് ഷോറിൻ്റെ
ഇപ്പൊ ആർക്കെങ്കിലും ഈ ലവ് ഷോറിന് സഹായം ചെയ്യണം ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നമ്പറിലാണ് വിളിക്കുന്നത്? അത് ഇപ്പം ഇതിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെട്ട് ആ നമ്പർ ഒന്ന് ആ നമ്പർ ഞാൻ 9474781778 ആ നമ്പറിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെഡറൽ ബാങ്ക് ഈ സ്ഥാപനത്തിൻ്റെ ലവ് ഷോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചാലഞ്ചഡ് എന്ന് പറയുന്ന പേരിൽ അക്കൗണ്ട് ഉണ്ട്. അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് ഏതാവശ്യത്തിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ അത് ചെയ്യേണ്ട രീതിയിൽ ആ നമ്പർ ഒന്നുകൂടി ആ നമ്പർ 9474781778 ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കെങ്കിലും സഹായങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും. ഇപ്പോൾ ഈ ലവ് ഷോർ നമ്മൾ ഈ സ്ഥാപനം കണ്ടു. ഇവിടെ ഏകദേശം 130 കുട്ടികളുണ്ട്. 130 എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് 13 കുട്ടികളായിട്ട് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. ഓരോ ദിവസം ചെല്ലുംതോറും പുതിയ പുതിയ കുട്ടികൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മലപ്പുറം ഈ ഏരിയയിൽ ഇതുപോലുള്ള ബുദ്ധിക്ക് പ്രശ്നമുള്ള കുട്ടികൾ ഒരുപാടുണ്ട്. കാരണം ഇവിടെ മുൻപ് പല ഫാക്ടറികളും ഉണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ അവരുടെ വേസ്റ്റ് അതൊന്നും കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാത്തതുകൊണ്ടോ എന്തോന്നറിയില്ല, ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പല കഴിവുകളും ഉള്ള കുട്ടികളാണ്. കവിത എഴുതുന്ന കുട്ടികൾ, പാട്ട് പാടുന്ന കുട്ടികൾ, ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ എല്ലാം ഉണ്ട്. സാധാരണ നമ്മുടെ കുട്ടികളെപ്പോലൊക്കെ തന്നെ കഴിവുകൾ ഉണ്ടാകേണ്ടിയിരുന്ന കുട്ടികളാണ് ഇവർ. അത് ഈ പൊല്യൂഷനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, അതുപോലെ ഈ കീടനാശിനി പ്രയോഗം ഇതൊക്കെ ആയിരിക്കാം ഇതുപോലുള്ള കുട്ടികൾ ഈ ഏരിയയിൽ കൂടുതലുണ്ടാവാൻ കാരണം. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കുട്ടികൾക്ക് സഹായം ചെയ്യാനും അതുപോലെ അവർക്ക് വേണ്ടി ഒരു ദിവസം ചിലവഴിക്കാനും ഒക്കെ താല്പര്യമുള്ള ആളുകൾ ഈ ലവ് ഷോറുമായിട്ട് ബന്ധപ്പെടണം. ഇവിടെ വന്ന് നിങ്ങളുടെ ഒരു ദിവസം ഇവരോടൊപ്പം ചിലവഴിക്കുക, അവർക്ക് ഒരു നല്ല ഭക്ഷണം നിങ്ങളുടെ ആ ഒരു രീതിയിൽ കൊടുക്കാനൊക്കെ സാധിക്കുകയാണെങ്കിൽ അത് വലിയൊരു പുണ്യമായിരിക്കും. നിങ്ങളെല്ലാവരും സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ രാജ്യം എന്ന് പറഞ്ഞിട്ട് രാജ്യം
ഇതൊക്കെ മരുന്ന് പുളി കടാനേ കിട്ടീന വെച്ചുണ്ട് ഓർഗാനിക്കിന് ഷീന കിട്ടീന വെച്ചുണ്ട് തരൂട്ടോ അത് തരൂട്ടോ അത് പഠിച്ചു കഴിഞ്ഞു പെട്ടെന്ന് ഒന്നായിട്ട് അത് പഠിക്കായില്ലല്ലോ നല്ലോണം വോയിസ് താഴെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിലേക്ക് ഇവര് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കാം ഇത് ഈ മെഡിസിൻ കവർ അതുപോലെ ഉപയോഗിച്ചപ്പോ ചെയ്യട്ടോ ബിരിയാണി ഒക്കെ തിന്നോ എന്താ മയക്കത്തിലാ ആരാ അധികം തിന്ന ബിരിയാണി അത്യാവശ്യം.